ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ അബീർ ഹോസ്പിറ്റൽ റുവി മസ്കറ്റ്. അബീർ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. നമസ്കാരം. അബീർ ആശുപത്രിയും മോഡേൺ എക്സ്ചേഞ്ചും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് June 8 തിങ്കളാഴ്ച. കോവിഡിന്റെ ആകുലതകൾക്കിടയിൽ NOC നിബന്ധന ഒഴിവാക്കിയെന്ന സന്തോഷ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ഒമാൻ വാർത്തകൾ ആരംഭിക്കുന്നത്. സ്വകാര്യമേഖലയിൽ കമ്പനി മാറുന്നതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കിയെന്ന നിയമഭേദഗതി അടുത്ത വർഷം ജനുവരി മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഒമാനിലെ പ്രവാസികൾക്ക് സന്തോഷവും ആശ്വാസവും നൽകിയ വാർത്തയാണ് വന്നത്. ഇതനുസരിച്ച് നിലവിലെ സ്പോൺസറുടെ അനുമതിയില്ലാതെ ഒമാനിൽ പ്രവാസികൾക്ക് സ്വതന്ത്രമായി ജോലി മാറാൻ സാധിക്കും. കോവിഡിന്റെ പ്രതിസന്ധി ഒഴിയുന്ന മുറയ്ക്ക് ഒമാനിലെ തൊഴിൽ വിപണിക്കും സമ്പദ്ഘടനയ്ക്കും പുതിയ തീരുമാനം ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്പനി മാറണമെന്നുള്ള പ്രവാസി തൊഴിൽ കരാർ അവസാനിപ്പിച്ചതിന്റെയോ അതല്ലെങ്കിൽ അവസാനിപ്പിക്കുകയോ അസാധുവാകുകയോ ചെയ്തുവെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖയും പുതിയ തൊഴിൽദാതാവുമായി കരാറിൽ ഏർപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖയുമാണ് സമർപ്പിക്കേണ്ടത്. തുടർന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ നടപടികൾക്ക് വിധേയമായി അയാളുടെ റെസിഡന്റ് വിസ പുതിയ തൊഴിൽദാതാവിലേക്ക് മാറ്റാവുന്നതാണ്. 2014 July 1 മുതലാണ് ഒമാനിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിസ റദ്ദാക്കുന്ന വിദേശികൾക്ക് തൊഴിൽ മാറുന്നതിന് NOC നിർബന്ധമാക്കിക്കൊണ്ട് നിയമം പ്രാബല്യത്തിൽ വന്നത്. NOC നിയമഭേദഗതി മാറ്റം വരുന്നതോടെ രാജ്യത്തെ വലിയ തോതിൽ തൊഴിൽ മാറ്റത്തിന് വേദിയൊരുങ്ങും. ആയിരങ്ങളാണ് പുതിയ കൂടാരങ്ങൾ തേടാനിരിക്കുന്നത്. എന്നാൽ കോവിഡ് തീർത്ത പ്രതിസന്ധിയും സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തിയതും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. 100-ലധികം മേഖലകളിൽ ഇപ്പോഴും ഒമാനിൽ തൊഴിൽ വിസ വിലക്ക് നിലവിലുണ്ട്. സ്വകാര്യ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി മാനവ വിഭവശേഷി മന്ത്രാലയം വിസ നിരോധിക്കുകയായിരുന്നു. നിലവിൽ ഇത്തരം തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് പുതുക്കി നൽകുന്നതും വിസ പുതുക്കി നൽകാത്തതും ഇതിലുൾപ്പെടുന്നു. അതേസമയം ഒമാനിൽ വിദേശികൾ കുറയുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. 6 April 16,670 വിദേശികളാണ് രാജ്യം വിട്ടത്. ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ അവസാനത്തെ വിദേശികളുടെ എണ്ണം 1920,000. മാർച്ച് 1937,000 വിദേശികളുടെ മൊത്തമെണ്ണം. കഴിഞ്ഞ വർഷം അവസാനം 17,12,000 വിദേശ തൊഴിലാളികളാണ് ഒമാനിലുണ്ടായിരുന്നത്. ഈ വർഷം ജനുവരിയിൽ അത് 16,72,000 കുറഞ്ഞു. ഫെബ്രുവരിയിൽ 16,62,000 മാർച്ചിൽ വിദേശ തൊഴിലാളികളുടെ എണ്ണം 16,45,000 കുറഞ്ഞതായും ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. ഇതിൽ 2.84 ലക്ഷം പേർ വിദേശികളുടെ കുടുംബാംഗങ്ങളാണ്. ബംഗ്ലാദേശികളാണ് വിദേശികളിൽ ഏറ്റവും കൂടുതലുള്ളത്. ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് 6.07 ലക്ഷമാണ് ബംഗ്ലാദേശികളുടെ എണ്ണം. ഇന്ത്യക്കാരുടെ എണ്ണം 5.90 ലക്ഷമായി കുറഞ്ഞു. പാകിസ്ഥാനികൾ 2 ലക്ഷം, ഫിലിപ്പീൻസ് 48,000, ഈജിപ്ത് 34,000, ശ്രീലങ്ക 22,000 എന്നിങ്ങനെയാണ് മറ്റ് രാജ്യക്കാരുടെ കണക്ക്. നിർമ്മാണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ളത്. 14% കുറവാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒമാനിൽ 866 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2,907 പേർക്കാണ് കോവിഡ് പരിശോധന നടത്തിയത്. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം 16,882 ഉയർന്നു. 3 പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ 75 ഉയർന്നു. പുതുതായി ആർക്കും രോഗം ഭേദമായിട്ടില്ല. 3,451 പേരാണ് ഇതുവരെ കോവിഡ് മുക്തി നേടിയത്. 13,356 പേർ രോഗബാധിതരായി തുടരുകയാണ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 547 പേർ പ്രവാസികളും 291 പേർ സ്വദേശികളുമാണ്. പുതിയ രോഗികളിൽ 623 പേരും മസ്കറ്റ് ഗവൺട്രേറ്റിൽ നിന്നുള്ളവരാണ്. ഇതോടെ മസ്കറ്റിലാകെ കോവിഡ് ബാധിതർ 12,818 ഉയർന്നു. മത്ര 4,337, സീബ് 2,939, ബൌഷർ 2,383, ബർക്ക 396, സൊഹാർ 291, സുവൈക്ക് 226, മുസന്ന 193, സഹം 146, ഇബ്രി 124 എന്നിങ്ങനെയാണ് വിലായത്തുകൾ തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ എണ്ണം. 68 പേരെ കൂടി 24 മണിക്കൂറിനിടെ ആശുപത്രിയിൽ പ്രവേശിച്ചതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നവർ 296. ഇതിൽ 75 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അതേസമയം കേരളത്തിൽ കോവിഡ് വ്യാപനം 3-ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കേരളം സമൂഹ വ്യാപന ഭീതിയുടെ നിഴലിൽ. സമ്പർക്കം മൂലമുള്ള രോഗികളുടെ എണ്ണത്തിലെ വർധനവാണ് സമൂഹ വ്യാപനത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകൾ നൽകുന്നത്. ഇതിൽ ഉറവിടമറിയാത്ത 10-ൽ താഴെയുള്ള കേസുകളാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം. ആരോഗ്യ പ്രവർത്തകർക്കും രോഗം തുടരെ റിപ്പോർട്ട് ചെയ്യുന്നതും തിരിച്ചടിയായി കരുതുന്നു. 107 പേർക്ക് കൂടിയാണ്
കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ സമ്പർക്കത്തിലൂടെ 8 പേർക്കാണ് രോഗം ബാധിച്ചത്. രക്തത്തിന്റെ ആവശ്യം വർദ്ധിക്കുകയും രക്തശേഖരം കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ രക്തദാനം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലഡ് ബാങ്ക് സീബ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ പുതിയ രക്തദാന ക്യാമ്പ് ഉടനെ ആരംഭിക്കും. ബോഷറിലെ ബ്ലഡ് ബാങ്ക് സർവീസസിലും രക്തദാനത്തിനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ രക്തം ദാനം ചെയ്യാം. പ്രവാസി ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുപോകുന്നതിനുള്ള 3-ാം ഘട്ട ഷെഡ്യൂളിലെ സർവീസുകൾ അവസാനിച്ചു. ഇന്നലെ മസ്കറ്റ് ചെന്നൈ റൂട്ടിൽ 144 മുതിർന്നവരും 2 കുട്ടികളും നാടണഞ്ഞു. 3-ാം ഘട്ടത്തിൽ 15 സർവീസുകളിലായി 4928 പ്രവാസികൾ മടങ്ങിയതായി മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം 4-ാം ഘട്ട ഷെഡ്യൂൾ നാളെ ആരംഭിക്കും. ജൂൺ 9 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ 14 സർവീസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 8 സർവീസുകൾ കേരള സെക്ടറുകളിലേക്കാണ്. എന്നാൽ 2-3 ഷെഡ്യൂളുകളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ കേരള സർവീസുകൾ കുറവാണ്. സലാലയിൽ നിന്നും 1 സർവീസ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാസികളെ നാട്ടിലേക്ക് അയക്കുന്നത്. എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ സർവീസുകൾ അപര്യാപ്തമാണ്. വിസിറ്റിംഗ് വിസയിലെത്തിയവരും അസുഖങ്ങൾ ബാധിച്ചവരുമടക്കം നിരവധി പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. വിമാന സർവീസുകളുടെ കുറവിനോടൊപ്പം ടിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട പരാതികളും ധാരാളമായി ഉയർന്നിരുന്നു. ഒമാനിൽ താപനില കുതിക്കുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില ജൂൺ 6 കർണാളമിൽ രേഖപ്പെടുത്തി. 51 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇനിയും ചൂട് കനക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുന്നതടക്കമുള്ള ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. അൽവസ്ത ഗവൺഡേറ്റിൽ പൊടിക്കാറ്റ് ശക്തമായി. മഹൂത്ത് വിലയത്തിൽ 2 ഇടങ്ങളിലായി വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്തരീക്ഷത്തിൽ പൊടി നിറഞ്ഞതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ബാരിക്കേഡിലിടിച്ചാണ് അപകടമുണ്ടായത്. ആദം മഹൂത്ത് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മവേല സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചു. മൊത്തക്കച്ചവട വിഭാഗം മാത്രമാണ് തുറക്കുകയെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഇത് 3-ാം തവണയാണ് മവേല സെൻട്രൽ മാർക്കറ്റ് അടച്ചിടുന്നതും പ്രവർത്തനം പുനരാരംഭിക്കുന്നതും. മവേല സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റിലെ കോവിഡ് രോഗികൾക്ക് ഐസൊലേഷൻ സൌകര്യമൊരുക്കിക്കൊണ്ട് സുഹുൽ അൽ ഫൈഹ ഗ്രൂപ്പ്. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ രോഗം പടർന്നു പിടിച്ച സാഹചര്യമാണുള്ളത്. രോഗികളിൽ നിരവധി മലയാളികളുമുണ്ട്. 140 കിടക്കകളോടെയുള്ള ഐസൊലേഷൻ സൌകര്യമാണ് ഒരുക്കിയതെന്ന് സുഹുൽ അൽ ഫൈഹ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് പറഞ്ഞു. മൊവേല നോർത്തിലെ ഹോട്ടലിലാണ് മാർക്കറ്റിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള ഐസൊലേഷൻ കേന്ദ്രം. ദോഫാർ ഗവൺഡേറ്റിൽ സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കാരവനിൽ തീപിടുത്തം. സലാല വിലായത്തിലെ ഔക്കഫ് ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരവൻ പൂർണ്ണമായും കത്തിനശിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസി മലയാളികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിൽ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതിനായി വ്യവസായ വകുപ്പ് പ്രവാസി വിവര ശേഖരണ പോർട്ടൽ ആരംഭിച്ചു. പ്രവാസികൾക്ക് അവരുടെ അടിസ്ഥാന വിവരങ്ങൾ, നൈപുണ്യ വിശദാംശങ്ങൾ, താൽപ്പര്യമുള്ള മേഖല എന്നിവ പോർട്ടലിൽ രേഖപ്പെടുത്താം. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുത്തി ആവശ്യമായ സഹായങ്ങൾ വ്യവസായ വകുപ്പ് നൽകും. തിരുവനന്തപുരം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി. തിരുവനന്തപുരം തിമിർമല ബംഗ്ലാവിൽ വീട്ടിൽ നാരായണൻ പിള്ളയുടെ മകൻ വേണുഗോപാലൻ നായരാണ് അൽക്കാമലിൽ മരണപ്പെട്ടത്. മസ്കറ്റിലെ പ്രമുഖ കലാസംഘമായ മസ്കറ്റ് ആർട്സ് സംഘടിപ്പിക്കുന്ന ചെറുകഥകളുടെ മത്സരമായ കഥാസാഗരത്തിൽ ഇന്ന് പാലക്കാട് സ്വദേശി CP ബാലകൃഷ്ണൻ സമന്വയ എഴുതിയ ഒറ്റമൂലിയാണ് അവതരിപ്പിക്കുന്നത്. സീസൺ 1 50 കഥകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് മസ്കറ്റ് ആർട്സിന്റെ ഡയറക്ടർ റിജുറാം അറിയിച്ചു. ആദ്യ 10 കഥകൾ നിശ്ചല ചിത്രങ്ങളുടെ ശബ്ദരേഖയോടുകൂടി മസ്കറ്റ് ആർട്സിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിക്കും. 50% മസ്കറ്റ് ആർട്സിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ബാക്കി 50% പ്രശസ്തരായ കലാകാരന്മാരുടെ ജഡ്ജിംഗ് പാനലുമാണ് വിധി നിർണയിക്കുന്നത്. എഡിറ്റോറിയൽ ടീമിൽ റിജുറാമിന് പുറമെ പ്രകാശ് വിജയൻ, ഉണ്ണി ചേലക്കര, സോമസുന്ദരം, പ്രതിഭ വിനോദ് എന്നിവരാണ് ഉള്ളത്. ഒമാന്റെ ആദ്യ ഉപഗ്രഹം 2023-24 കാലയളവിൽ ശൂന്യാകാശത്തെത്തും. വാർത്താവിനിമയമടക്കമുള്ള എല്ലാ മേഖലകളിലും നാഴികക്കല്ലായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ദേശീയ സാറ്റലൈറ്റ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കോവിഡ് കാലത്തെ ലോക്ഡൌൺ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോഴും ലോക പരിസ്ഥിതി ദിനത്തിൽ നിരവധി സവിശേഷതകളുമായി ലവ് എർത്ത് എന്ന വീഡിയോ ക്യാമ്പയിൻ. ഒമാനിലെ പ്രവാസിയും മസ്കറ്റ് മലയാളീസ് എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനുമായ രേഖാപ്രയമാണ് ഇതിന്റെ സംവിധാനവും ആശയവും ഏകോപനവും നിർവഹിച്ചിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് അശോകൻ ഇളവള്ളി, ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് റിഹ രാജേഷ്, ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഷറഫുദ്ദീൻ ഹിമിൽട്ടൺ, എഡിറ്റിംഗ് ആൻഡ് ഡിസൈൻ ഹബിൻ കെഹരി, സൗണ്ട് എഡിറ്റിംഗ് അജി കെ കൃഷ്ണൻ, വീഡിയോ ഏകോപന സഹായികൾ സുരേഷ് കുമാർ, പ്രേംരാജ് എന്നിവരാണ്.
നാടണയാൻ ബുദ്ധിമുട്ടുന്ന മൂന്ന് പേർക്ക് OSCC ഒമാൻ വിമാന ടിക്കറ്റുകൾ നൽകി. കൊല്ലം സ്വദേശിനി ആമിന, ഇടുക്കി സ്വദേശി അനീഷ്, തിരുവനന്തപുരം സ്വദേശി അമ്പി എന്നിവർക്കാണ് OSCC സഹായം തുണയായത്. OSCC സെക്രട്ടറി ബിന്ദു പാലക്കൽ ടിക്കറ്റുകൾ കൈമാറി. എക്സ്ചേഞ്ച് റേറ്റ് ബ്രോട്ട് യു ബൈ മോഡേൺ എക്സ്ചേഞ്ച്. ഒരു മണി റിയാലിന് 195.75 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. കരയെത്തുന്നതുവരെ ഓരോ തിരയെയും കാക്കുന്നില്ലേ വൻകടൽ. തനിക്ക് വേണമെന്ന് നിങ്ങൾ കരുതുന്നതിനേക്കാൾ തുണ വേണം നിങ്ങൾക്ക് എന്നുള്ള ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ ഒമാൻ വാർത്തകളോടെ സമാപിക്കുകയാണ്. അഭിരാശിപത്രിയും മോഡേൺ എക്സ്ചേഞ്ചും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ വീണ്ടും നാളെ ഇതേ സമയത്ത്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ അബിർ ഹോസ്പിറ്റൽ, റുവി, മസ്കറ്റ്.